നമസ്കാരം. പല്ലവി ഡാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈനി രതീഷ്. ഇതുവരെ നമ്മൾ നാട്ടടവുകളും തട്ടടവുകളാണ് ചെയ്തത്. 8 തട്ടടവുകളും 8 നാട്ടടവുകളും, അതിന്റെ കാലുകൾ എങ്ങനെയാണ് വരുന്നത്, കൈ എങ്ങനെയാണ് വരുന്നത്, ഏത് താളത്തിലാണ് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുകൂടാതെ അതിന്റെ കൂടെ തന്നെ സംവിധ ഹസ്തങ്ങളും എങ്ങനെയാണ് പിടിക്കുന്നത്, അസംവിധ ഹസ്തങ്ങൾ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുകൂടി നമ്മൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു. ഇനി അതുപോലൊരു തിയറി പാത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നൃത്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അഭിനയദർപ്പണം, ദ മിറർ ഓഫ് ജസ്റ്റിസ്. അംഗ ഉപാംഗ പ്രത്യാംഗങ്ങളുടെ ഉപയോഗങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് അഭിനയദർപ്പണത്തെ പറയുന്നത്. അതിൽ ശിരസിൻ്റെ ചലനങ്ങളെ ശിരോഭേദമെന്നും കണ്ണിൻ്റെ ചലനങ്ങളെ ദൃഷ്ടിഭേദമെന്നും കഴുത്തിൻ്റെ ചലനങ്ങളെ ഗ്രീവഭേദമെന്നും ഹസ്തങ്ങളുടെ ചലനങ്ങളെ ഹസ്തഭേദമെന്നും പറയുന്നു. ഹസ്തഭേദത്തിൽ അസംയുത ഹസ്തവും സംയുത ഹസ്തവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെഡ് മൂവ്മെൻസും ഐ മൂവ്മെൻസും നെക്ക് മൂവ്മെൻസുമാണ്. നമുക്ക് ആദ്യം തന്നെ ശിരോഭേദം എന്താണെന്നുള്ളത് നോക്കാം. 9 തരത്തിലുള്ള ശിരോഭേദങ്ങളാണ് ഉള്ളത്. ആദ്യം തന്നെ സമം. സമം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, നേരെ. നമുക്കറിയാം ശിരോഭേദം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് മൂവ്മെൻ്റ്സ് ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയി നിൽക്കേണ്ടത് നമ്മുടെ തലയാണ്, ഹെഡ്. അപ്പോൾ സമം. അടുത്തത് ഉദ്വാഹിതം, അപ്വേർഡ് മൂവ്മെൻ്റ് ഓഫ് ദ ഹെഡ്. അധോമുഖം, ഡൗൺവേർഡ് മൂവ്മെൻ്റ് ഓഫ് ദ ഹെഡ്. അടുത്തത് ആലോലിതം, സർക്കിൾ മൂവ്മെൻ്റ് ഓഫ് ദ ഹെഡ്. ആലോലിതം. ദൂതം, റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്, ദൂതം. കമ്പിതം, മുകളിൽ നിന്ന് താഴേക്ക്, കമ്പിതം. പരാവൃത്തം, ഒരു ഭാഗത്തേക്ക് മാത്രം. ഉക്ഷിപ്തം, ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്യുകയും അതിൻ്റെ കൂടെ റേസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഉക്ഷിപ്തം. ഉക്ഷിപ്തം. ദെൻ പരിവാഹിതം, ഷെയ്ക്കിംഗ് ഓഫ് ദ ഹെഡ്. ഇനി നമുക്ക് ഈ 9 മൂവ്മെൻസും ഒരുമിച്ച് ശ്ലോകത്തോടുകൂടി നോക്കാം. സമം, ഉദ്വാഹിതം, അതോമുഖം, ആലോലിതം, ദുതം, കമ്പിതം ച, പരാവൃത്ത, ഉക്ഷിപ്ത, പരിവാഹിത, നവതാകഥിതം ശീർഷം, നാട്യശാസ്ത്ര വിശാരദൈഹി. ഇങ്ങനെ 9 ഹെഡ് മൂവ്മെൻസ് ആണ് നമുക്ക് ഉള്ളത് എന്ന് നൃത്തത്തിൽ പ്രാവീണ്യമുള്ളവർ പറയുന്നു എന്നതാണ് ഈ അവസാനത്തെ 2 ലൈനിൻ്റെ അർത്ഥം. അടുത്തത് ദൃഷ്ടിഭേദം, ഐ മൂവ്മെൻറ്റ്സ്. 8 തരത്തിലുള്ള ഐ മൂവ്മെൻറ്റ്സ് ആണുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ സമം. നേരത്തെ നമ്മൾ ശിരസിൻ്റെ മൂവ്മെൻറ്റ്സ് പറയുമ്പോൾ ആദ്യം വന്നത് സമം തന്നെയാണ്. അവിടെ സമം വരുന്നത് നമ്മുടെ ഹെഡ്. ഇപ്പോൾ ദൃഷ്ടിയിൽ സമം വരുമ്പോൾ ഐ ആണ്, കണ്ണാണ് സമത്തിൽ വരേണ്ടത്, അതായത് സ്ട്രെയിറ്റ് വരേണ്ടത്, ലുക്കിംഗ് സ്ട്രെയിറ്റ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സമം, ലുക്കിംഗ് സ്ട്രെയിറ്റ്. ആലോകിതം, ആലോകിതം. നേരത്തെ ഹെഡിൻ്റെ അതിൽ സർക്കിൾ മൂവ്മെൻ്റ് ഓഫ് ദ ഹെഡ് പറഞ്ഞത് ആലോലിതം ആണ്, LI ആണ്. ഇപ്പോൾ വരുമ്പോൾ ആലോകിതം, KI ആണ് വരിക. രണ്ടും സർക്കിൾ മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്റ് തന്നെയാണ്. ഒന്ന് തലയുടെ സർക്കിൾ മൂവ്മെൻറ്റും,
രണ്ടാമത്തത് അയ്യയുടെ സർക്കിൾ മൂവ്മെന്റും. ആദ്യത്തത് ആലോലിതം, രണ്ടാമത്തത് ആലോകിതം. ആലോകിതം സാചി പ്രാലോകിതം. ദെൻ നിമീലിതേ, ഹാഫ് ക്ലോസിംഗ് ഓഫ് ദി ഐ. നിമീലിതേ നിമീലിതം. ഉല്ലോകിതം, ലുക്കിംഗ് അപ്പ്. അനുവൃത്തം, അപ്പ് ആൻഡ് ഡൗൺ. അവലോകിതം, ലുക്കിംഗ് ഡൗൺ. അവലോകിതം. ഇനി നമുക്ക് ശ്ലോകത്തിന്റെ കൂടെ ഇവ ഒരുമിച്ച് എങ്ങനെ പറയുമെന്ന് നോക്കാം. സമം ആലോകിതം സാക്ഷി പ്രാലോകിത നിമീലിതേ ഉല്ലോകിത അനുവൃത്തേ ച തഥാ ചൈവാവലോകിതം ഇത്യഷ്ടൌ ദൃഷ്ടിഭേദസ്യു കീർത്തിതോ പൂർവസൂരിഭിഃ. ഇങ്ങനെ എട്ട് ഐ മൂവ്മെന്റ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഗ്രീവഭേദം അല്ലെങ്കിൽ ഖണ്ഡഭേദം, കഴുത്തിൻ്റെ ചലനങ്ങൾ. ആദ്യം തന്നെ സുന്ദരി, അടുത്തത് തിരശ്ചീനം. ഒരു പാമ്പ് എങ്ങനെയാണോ ഇഴഞ്ഞു പോകുന്നത് ആ ഒരു രീതിയിൽ മുന്നിലേക്കാണ് മൂവ്മെന്റ്സ് വരുന്നത്, അതുപോലെ തന്നെ ഒരു വി ഷേപ്പിലുള്ള മൂവ്മെന്റ്സ്, തിരശ്ചീനം. ദെൻ പരിവർത്തിതം, പരിവർത്തിതം ഒരു ഹാഫ് മൂണിന്റെ ചലനം, പരിവർത്തിതം. അടുത്തത് പ്രകമ്പിതം, പ്രകമ്പിതം. ഇങ്ങനെ നാല് തരത്തിലുള്ള നെക് മൂവ്മെന്റ്സ് ആണുള്ളത്. നമുക്ക് ശ്ലോകത്തിന്റെ കൂടെ നോക്കാം. സുന്ദരീച തിരശ്ചീനാം തതൈവ പരിവർത്തിത പ്രകമ്പിതാ ച ഭാവജ്ഞേ നേയ ഗ്രീവാ ചതുർവിധഃ. അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ഭേദങ്ങളും വരുന്നത്, ശിരോഭേദം, ദൃഷ്ടിഭേദം, ഗ്രീവഭേദം, ഹെഡ് മൂവ്മെന്റ്സ്, ഐ മൂവ്മെന്റ്സ്, നെക് മൂവ്മെന്റ്സ്. ഹെഡ് മൂവ്മെന്റ്സ് 9 തരത്തിലും, ഐ മൂവ്മെന്റ്സ് 8 തരത്തിലും, നെക് മൂവ്മെന്റ്സ് 4 തരത്തിലും ആണുള്ളത്. അപ്പോൾ ഈ മൂന്ന് ഭേദങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നൃത്ത സംബന്ധിയായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.